മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നേരത്ത് ആ ഉമ്മയ്ക്ക് സ്തനാർബുദം വന്നതാകുന്ന സമയത്ത് അർബുദം സ്തനത്തിന് ബാധിച്ചപ്പോ ആ ഉമ്മയുടെ ഭാഗങ്ങൾ കഷ്ണിച്ച് മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ നിന്റെ തൊടയുടെ ഭാഗങ്ങളിൽ നിന്നങ്ങാണ് മാംസം എടുത്തിട്ട് അവിടെ ഭിത്തി ചെയ്യാൻ വേണ്ടി ഡോക്ടർ ആവശ്യപ്പെടുകയും അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി നീ തയ്യാറെടുക്കുകയും ചെയ്താൽ നിന്റെ ശരീരത്തിൻ്റെതാകുന്ന വിലപ്പെട്ടതാകുന്ന സ്ഥലത്തുള്ള മാംസതണങ്ങൾ ഒരു പിച്ചാത്തിയെടുത്തുകൊണ്ട് മുറിച്ചെടുത്താലും മോനെ നിന്റെ മാതാവിനോടുള്ള ബാധ്യതയിൽ 10% പോലും നീ പൂർത്തീകരിച്ചവനല്ല, നീ 10% പോലും പൂർത്തീകരിച്ചവനല്ല. ഭയങ്കര വാക്കാണ് പറഞ്ഞത്, ചെറിയ വാക്കല്ല. പാതാവിന്റെ മാതാപിതാക്കളുടെ ചാരത്തേക്ക് നീ ചെല്ലുമ്പോ സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് ഒരു ഹോം നേഴ്സ് പോലുമില്ല, നീ തന്നെ ഹൃദമത്തിന് വേണ്ടി ചെല്ലുകയാണ്. കയ്യുറ ധരിച്ചുകൊണ്ട് അവരുടേതാകുന്ന ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്നതാകുന്ന മോശപ്പെട്ട മാലിന്യങ്ങൾ, ദിവസങ്ങളായി കിടക്കുന്ന അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളിയതാകുന്ന മാതാവിന്റെയും പിതാവിന്റെയും മാലിന്യങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് നിവടിച്ചെടുക്കുമ്പോ ദിവസങ്ങളായിട്ടാണ് കടന്നു വരുന്നത്, മാസങ്ങൾ താമസിച്ചിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് വല്ലാത്ത നാറ്റമായിരിക്കും നിനക്കുണ്ടാവുക. അസഹ്യമായ ദുർഗന്ധം നിമിത്തമായിട്ട് നീ മൂക്കം നപ്പമൊന്ന് ചുളിച്ചു പോയാൽ, നിന്റെ മൂക്കൽപ്പമൊന്ന് പൊത്തിപ്പോയാൽ നീ ഉപ്പെന്ന പദത്തിനേക്കാൾ കൂടുതൽ മോശത്തരം പ്രവർത്തിച്ചവനായെന്ന് ഇമാം ഫഖറുദ്ദീനു റാസി റഹിമഹുല്ലാഹ് എന്താണ് പറയുന്നത്? പൊന്നുമോനെ എന്താണ് പറയുന്നത്? ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ കുറിച്ചാണ് ഇമാം ഫഖറുദ്ദീനു റാസി റഹിമഹുല്ലാഹ് പറയുന്നത്. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സുഖമില്ലാതെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവരുടെ ഡേഴ്സന്മാർ പറഞ്ഞു, ഈ മാതാവ് പിതാവും രണ്ടുപേരെയും കൊണ്ടുപോയിക്കോളണേ, അവർ ഇനി ഒരു കാലത്തും ഇനി തിരിച്ചു വരൂല, ഇനി ഒരു തിരിച്ചുവരവുണ്ടാവൂല, മരിക്കാൻ പോയാണ്, മരിക്കാൻ പോയാണ്, അവസാന സമയമാണ്. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആംബുലൻസിൽ പിലാങ്കട്ടയിലേക്ക് കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് വീടിന്റെ അകത്തളത്തിൽ കൊണ്ടുവരുകയാണ്. നാട്ടുകാർ വന്നുകൊണ്ട് കാണുകയാണ്, കുടുംബക്കാർ വന്നുകൊണ്ട് കാണുകയാണ്, അയൽവാസികൾ വന്നുകൊണ്ട് കാണുകയാണ്. ചാരത്തിരുന്നു കൊണ്ട് മരുമകള് പന്നിയിൽ മുക്കിക്കൊണ്ടതാ സ്വന്തം വെള്ളം വായിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അവസാന സമയമാണ്, അവസാന സമയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി കൊടുക്കുകയാണ്. വാപ്പയുടെ അടുക്കലേക്ക് കടന്നിരിക്കാറ് മരുമക്കളല്ലാതെ മക്കളല്ലാതെ ആരും തന്നെ തുനിയൂല. അത്രത്തോളം ദുർഗന്ധമാണ്, ദുർഗന്ധമാണ്. ദിവസങ്ങളായി മലമൂത്ര വിസർജനം നടത്തിയിട്ട് മലമൂത്ര വിസർജനം പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. കിടക്കുന്ന കിടക്കയിൽ തന്നെ കിടക്കുകയാണ്. ആ കിടക്കയിൽ കടന്നുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോ മടിയില്ലാതെ കടന്നു വരുന്ന പൊന്നമോളെ, മടിയില്ലാതെ കടന്നു വരുന്ന പൊന്നമോളെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എത്ര നാള് നിന്റെ ചെറുപ്പത്തിൽ നിന്നെ സേവിച്ചിരുന്നു, അതിന് പകരമായിട്ട് അവരുടേതാകുന്ന മാലിന്യങ്ങൾ നീ ഒരു പ്ലേറ്റിലേക്ക് കൈകൊണ്ട് വടിച്ചെടുക്കുമ്പോ നിന്റെ മുഖമെങ്ങാണം ചുളിച്ചു പോയാൽ നീ ചെയ്യുന്ന പദത്തിനേക്കാൾ വലിയ മോശത്തരം ചെയ്തു വന്ന് ഇമാം ഫഖറുദ്ദീനു റാസി റഹിമഹുല്ലാ. എന്റെ കാരണമെന്നറിയുമോ? 2 വയസ്സുള്ളതാകുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, പിലാങ്കട്ടയിലുള്ള പാവപ്പെട്ട ഉമ്മ, 60 വയസ്സുള്ള ഉമ്മ നിന്റെ തോളിലേക്കെടുത്ത് വെച്ചുകൊണ്ട് വിരുന്ന് സൽക്കാരത്തിന് പോയ നേരത്ത് ആ ഉമ്മയുടെ സുന്ദരമാക്കപ്പെട്ട പർദ്ദയിലേക്ക് നീ പേശാബ് ചെയ്തില്ലയോ? നീ മൂത്രമൊഴിച്ചില്ലയോ? നീ മലമൂത്ര
വിസർജനം നടത്തിയില്ലയോ? ആ മാലിന്യങ്ങൾ ശരീരത്തിലേക്ക് വന്നപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ഒരു പാമ്പേഴ്സ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഒട്ടി ചേർക്കുന്ന കാലഘട്ടത്തിലല്ല, പഴയ തലമുറയിൽ ആ ഉമ്മയതാ വശനാവുകയാണ്, ജനങ്ങളുടെ മുന്നിൽ വശനാവുകയാണ്. വാപ്പയുടെ മടിയിൽ നീ മൂത്രമൊഴിച്ചപ്പോഴും ഉമ്മയുടെ മടിയിൽ നീ വിസർജിച്ചപ്പോഴും എന്നോട് ദേഷ്യപ്പെടാതെ ചുംബനം കൊടുത്തുകൊണ്ട് കരയുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ മറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വസ്ത്രമഴിച്ചു വെച്ചതായ ഉമ്മ ആ വസ്ത്രമഴിച്ചുകൊണ്ട് വിരുന്ന സൽക്കാരം പരിപൂർണമാക്കാതെ തിരിച്ചു വന്ന വാപ്പ, ആ വാപ്പയ്ക്ക് പകരമായി, ആ ഉമ്മയ്ക്ക് പകരമായി, അവരുടെ രേഖത്തിന് പകരമായി നീ എന്ത് ചെയ്താലും മതിയാവൂല. വലാ തഖുല്ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലാ കരീമാ. മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണേ, മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വരുകയാണ്. കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ടുപുറകിൽ പ്രായം ചെന്ന ഒരു മനുഷ്യനുണ്ട്. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, മൻഹാദ, ഈ പുറകിൽ വരുന്ന മനുഷ്യരാനാണ്? അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറയുന്നത്, ഹദാ അബി, ഇതെന്റെ വാപ്പയാണ്, വാപ്പയാണ്. റസൂലുള്ള പറയുകയാണ്, പൊന്നുമോനെ വാപ്പയ്ക്ക് മുന്നിലൂടെ നടക്കരുതേ, വാപ്പയ്ക്ക് മുന്നിലൂടെ നടക്കരുതേ. നീ എത്ര വലിയ സമ്പന്നനായിരുന്നാലും നീ എത്ര വലിയ കോടീശ്വരനായിരുന്നാലും നീ പരകോടിയോടമുള്ളവനായിരുന്നാലും നീ ബാംഗ്ലൂരിലും മാംഗ്ലൂരിലും റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും ഫ്ളാറ്റുകളും സൗദങ്ങളും പണിതുയർത്തിയാലും വാപ്പയെ മറക്കല്ലേ, ഉമ്മയെ മറക്കല്ലേ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലൂടെ, ആ വാപ്പയുടെ മുന്നിലൂടെ, പ്രായം ചെന്ന ഉപ്പയുടെ മുന്നിലൂടെ, കൂലിപ്പണിക്കാരനായ വാപ്പ, കൃഷിക്കാരനായ വാപ്പ, അന്യന്റെ അടുക്കളയിൽ ചിരിപ്പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് നിന്നെ വിദ്യാഭ്യാസം നൽകിയ പ്രിയപ്പെട്ട ഉമ്മ, ആ ചുക്കിച്ചുളിഞ്ഞതാകുന്ന മുഖമോർക്ക് പൊന്നുമോനെ, ആ ഉമ്മയുടെ മുന്നിലൂടെ നീ നടക്കരുതേ, നടക്കരുതേ. വലാ തജ്ലിസ് ഖബ്ല ഖുഊദി, നിന്റെ പ്രിയപ്പെട്ട വാപ്പയും അമ്മയും ഇരിക്കുന്നതിന് മുമ്പ് ഇരിക്കരുതേ, ഇരിക്കരുതേ. ഇന്ന് ചെറുപ്പക്കാരും കൂട്ടുകാരും ഒന്നിച്ച് എന്തൊക്കെയാണ് വീടിന്റെ അകത്തണത്തിൽ കാത്തുകൂട്ടുന്നത്? ഫുട്ബോളുകൾ കാണുകയാണ്, കൂട്ടുകാരും ഒന്നിച്ചിരുന്നുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമകൾ കാണുകയാണ്, അശ്ലീലമാകുന്ന പാട്ടുകൾ കേൾക്കുകയാണ്. വാപ്പ വന്നുകൊണ്ട് പറയുന്ന, പൊന്നുമോനെ ഒന്ന് ടി വിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കടാ. വാപ്പയോട് ചൂടാവുന്ന, വാപ്പയോട് ദേഷ്യം പിടിക്കുന്ന മക്കള്, വാപ്പയെ ദേഷ്യം പിടിക്കുന്ന മക്കള്, വാപ്പ വിളിച്ചാൽ വിളികേൾക്കാത്ത മക്കള്, റസൂലുള്ള പഠിപ്പിച്ചല്ലേ പൊന്നുമോനെ, നീ സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്തായാലും മാതാപിതാക്കൾ വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകണേ, ഉത്തരം കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സുന്നത്ത് നമസ്കരിക്കുകയാണ് റബ്ബുമായിട്ടുള്ള മുനാജാത്താണ്, അല്ലാഹുമായിട്ടുള്ള കണക്ഷനാണ്. ആ കണക്ഷൻ പോലും പിടിയിച്ചുകൊണ്ട് നിന്റെ മാതാവിനും പിതാവിനും നീ ഉത്തരം കൊടുക്കണമെന്നും മടിപ്പിച്ച മതത്തിന്റെ അനുയായികളാകുന്ന പിലാങ്കട്ടയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഉമ്മനവസ്താദിൽ ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ, വാപ്പയും ഉമ്മയും സംതൃപ്തപ്പെടുത്തണേ, വാപ്പയും ഉമ്മയെയും സംതൃപ്തപ്പെടുത്തണേ. അറിയുമോ, നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞുകൂടി ഈ വിനീത അവസാനിപ്പിക്കുകയാണ്. ഒരു ചരിത്രം പറഞ്ഞിട്ട് അതൊരു വല്ലാത്ത ചരിത്രമാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല, അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കേൾക്കണേ മുസ്ലിമേ, പഠിക്കണേ മുസ്ലിമേ, ഉൾക്കൊള്ളണേ മുസ്ലിമേ. ഈ ലോകം അവസാനിക്കാൻ ഒരു ദിനം കടന്നു വരുന്നുണ്ട്. ഈ ലോകം അവസാനിക്കാൻ ഈ സൂര്യനും പടച്ചതായ, ഈ ചന്ദ്രനും പടച്ചതായ, ഈ തിളങ്ങി നിൽക്കുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ പടച്ചതാകുന്ന പടച്ചെറുപ്പ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹാബത്തെ, സഹാബത്തെ, ഈ ലോകം മുഴുവനും നശിക്കുമേ, റസൂലുള്ള അല്ലാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ആ പ്രവാചകൻ ഒരു ദിനത്തിൽ ഖബർ ശരീഫിലേക്ക് നടന്നു നോക്കുമ്പോ
ജന്നത്തുൽ ബഖിയിൽ നിന്ന് ഒരു രോദനം കേൾക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഖബറിസ്ഥാനിൽ നിന്ന് ഒരു രോദനം കേൾക്കുകയാണ്, ഒരു കരച്ചില് കേൾക്കുകയാണ്. നബിതങ്ങൾ നോക്കുമ്പോ വല്ലാത്തൊരു ശബ്ദമാണ്, വല്ലാത്തൊരു ശബ്ദമാണ്. അൽ അമാൻ, അൽ അമാൻ. നബിയേ 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 നബിയേ, അവിടുന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ. അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലുള്ളാഹ്. ഖബറിനകത്ത് നിന്ന് കേൾക്കണം, ഖബറിനകത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ ചാരത്തേക്ക് വന്നു നിന്നുവത്രേ.